ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അമ്പഴങ്ങ തൈര് പച്ചടിയാണ്. ഇത് അതിലേക്ക് നല്ല ഫ്രഷ് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കതെങ്ങനെ തയ്യാറാക്കണം എങ്ങനെ നോക്കാം. അതിലേക്കായിട്ട് നമ്മൾ ഒരു കപ്പ് തൈര് വേണം. ഇത് ചെറുതായിട്ട് തോല് കളഞ്ഞിട്ട് വേണം, നമ്മൾ ചെറിയ പീസാക്കിയിട്ട് വേണം അമ്പഴങ്ങ എടുക്കാൻ. 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, 2 കൊച്ചുള്ളി, തേങ്ങ, പിന്നെ കടുക് വറുക്കാനായിട്ട് ആവശ്യമുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ആക്കിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് കായം കൂടി ഉപയോഗിക്കാം. തോല് നന്നായിട്ട് തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടിയമ്മിയിലിട്ടിട്ട് ഒന്ന് ചതുക്കി നല്ലപോലെ എടുക്കാം, പരുവത്തിലെടുക്കാം. നന്നായിട്ട് ഇടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആ സമയത്താണ് നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ശേഷം കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചത്തേങ്ങ, പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചതും കൂടി ചേർത്തിട്ട് പിന്നീട് നമുക്ക് തൈര് ചേർക്കാം. നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പരുവം. ഇത് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഇടുവാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ആവശ്യം നല്ല നൈസ് അരച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആവശ്യം നേരിട്ട് ഇതിലോട്ട് ഉപ്പ്, എല്ലാത്തിനും കണക്കായിട്ട് ഇതിലങ്ങോട്ട് ഉപ്പ് പിടിച്ചാൽ മതി. മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിക്കുക. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് വറ്റി മുളകിടാം. കറിവേപ്പിലും കറിവേപ്പൊക്കെ കുറച്ച് സ്വല്പം വെള്ളമുണ്ട്. ഇനി അതിലോട്ട് ഒരു ഹാഫ് ബോയിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പഴങ്ങ ചതുക്കിയത് ഉപ്പും കൂടി ചേർത്ത് വെച്ചത് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്വല്പം ടേസ്റ്റിനായിട്ട് കുറച്ച് കായം, ഇത് ഓപ്ഷനാണ്. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കായത്തിന് ടേസ്റ്റ് പിടിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ആക്ച്വലി ഇത് ടേസ്റ്റും കൂട്ടും, ശരീരത്തിന് നല്ലതാണ്. വയറ്റിലെല്ലാവിധ പ്രശ്നങ്ങൾക്കൊക്കെ കായം വളരെ നല്ലൊരു സൊല്യൂഷനാണ്. ഞാനിത് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ ചതുക്കിയതുപോലെ നോക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അമ്പഴങ്ങ ചേർക്കാം. സാധാരണ മറ്റുള്ള പച്ചടികളൊക്കെ ചേർക്കുന്ന പോലെ നമുക്ക് ചെറുതായിട്ട് തോല് കളഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കും. ഈ പരിവാഹം നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം തേങ്ങ എടുത്തിട്ട് വെച്ചിട്ട് അത് തണുത്തതിന് ശേഷം മാത്രം തൈര് ലാസ്റ്റ് ഉപയോഗിക്കാം. മിക്സ് ചെയ്ത് അമ്പഴങ്ങയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് തൈര് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കുറച്ച് സ്വല്പം ഇതിലേക്ക് ആവശ്യത്തിലേക്കായിട്ട് പച്ചടിയിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം.
വളരെ രുചികരമായ അമ്പഴങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നല്ല ടേസ്റ്റിന്, എല്ലാ ഉപ്പും എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. തൈരിൻ്റെ പ്രത്യേക ടേസ്റ്റും ഉണ്ട്.